റബ്ബറിന്റെ താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ച് 180 രൂപയാക്കിയതിൽ തങ്ങൾ തൃപ്തരല്ലെന്ന് മലയോര മേഖലയിലെ റബ്ബർ കർഷകർ. 170 രൂപയാണ് നിലവിൽ റബ്ബറിന്റെ താങ്ങുവില. ഇത് 200 രൂപയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. ബജറ്റ് അവതരണത്തിലാണ് റബ്ബറിന്റെ താങ്ങുവില 10 രൂപ വർദ്ധിച്ച് 180 രൂപയായി പ്രഖ്യാപിച്ചത്. കർഷകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് താങ്ങുവില വർദ്ധിപ്പിച്ചത്. നിലവിൽ 170 രൂപയാണ് റബ്ബറിന്റെ താങ്ങുവില. ബജറ്റിൽ റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 200 രൂപയായി വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു റബ്ബർ കർഷകർ. റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ടിലേക്ക് മുൻവർഷത്തേക്കാൾ കൂടുതൽ തുക ബജറ്റ് വകയിരുത്തിയേക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. താങ്ങുവില 250 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന് വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളും റബ്ബർ കർഷകരും ആവശ്യപ്പെട്ടിരുന്നു. 9.5 ലക്ഷത്തോളം റബ്ബർ കർഷകരാണ് സംസ്ഥാനത്തുള്ളത്. താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ചത് കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന നിലപാടാണെന്നാണ് മലയോര മേഖലയിലെ കർഷകർ ആരോപിക്കുന്നത്. ഇപ്പൊ 10 രൂപ വർദ്ധിപ്പിച്ച ബഡ്ജറ്റ് 10 രൂപ വർദ്ധിപ്പിച്ചത് വളരെ ഏറ്റവും കുറവാണ്. 250 രൂപ തറവല എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് LDU സർക്കാരിന്റെ പ്രകടനപത്രി പറഞ്ഞിരുന്നത് കിട്ടിയിരുന്നെങ്കിൽ കർഷകന് ജീവിച്ചു പോകാനുള്ള ഒരു മാർഗമാവായിരുന്നു. 250 രൂപ ഇല്ലാതെ ഇപ്പൊ ഉത്പാദന ചെലവ് തന്നെ 250 മുകളിൽ ഒരു വില വരുന്നുണ്ട്. അപ്പം ആ ഈ വില കൊണ്ട് നിത്യനിദാന ചെലവ് പോലും നടന്നു പോകില്ല. ഫംഗസ് ബാധ മൂലം ഇലകൾ കുഴിഞ്ഞതിനാൽ പാലുൽപാദനവും പകുതിയായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി പെയ്ത മഴയും റബ്ബർ കർഷകർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.